ഒന്നും മനഃപൂർവ്വമല്ലടാ, അറിയാതെ സംഭവിച്ചു ഒരു തെറ്റാണ്, ക്ഷമിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഒരു ദിവസം ലേറ്റ് ആയെന്ന് എനിക്കറിയാം വീഡിയോ ഇടാനായിട്ട്. അതിൻ്റെ കാര്യം എന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോകാം. എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ കിച്ചോട്ടൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ അക്ഷയ ഫ്ലോവറിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം തന്നെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ചെയ്യുവാണ്. കുറേ ആൾക്കാരുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു അത് ചെയ്യണമെന്ന്. എന്നിട്ട് ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വീഡിയോ കണ്ടില്ല, അത് വൺ ഷേപ്പ് ആയി. അതിനുശേഷം വേറൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടുതൽ ചേർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും അത് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് ആ കർമ്മം അങ്ങ് പൂർത്തീകരിക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, വിളിച്ചു വന്നേ. എത്ര പെണ്ണാക്കാ ഞാൻ അവിടെ മെസ്സേജ് അയക്കുന്നത്, ഒരിത്തി പോലും റിപ്ലൈ തരുന്നില്ല. ഉഷു, നിനക്ക് ഒരിത്തി പോലും റിപ്ലൈ തന്നില്ലേ? ശേ ശേ ശേ, അതെന്താ കാര്യമെന്ന് നീ മനസ്സിലാക്കണം. നീ ഒരു കുണ്ടനാണ് മാൻ, നീ ഒരു കുണ്ടനാണ്. ഷണ്ടൻ ഷണ്ടൻ ഷണ്ടാ. എടാ, നീ എന്തോ വിചാരിച്ചേക്കുന്ന റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുണ്ടാന്ന് ഷണ്ടാന്ന് പച്ചയ്ക്ക് വിളിക്കുന്നതാണോ നീ വിചാരിച്ചേക്കുന്നത്? അതല്ലാന്നുണ്ടെ പച്ചയ്ക്ക് ഒരാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന റോസ്റ്റിംഗ് എന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? എന്തോർത്തോണ്ടാണ് ഇന്ന് നമ്മളൊരാളെ റോസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആദ്യമേ കയറിയിരുന്ന അയാളെ നീ കുണ്ടനാണ്, നീ ഷണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുന്നത്? അക്ഷയ എങ്ങനെ ഒരു കംപ്ലൈന്റ് നിനക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ നേരെ അകത്തു പോയി കിടക്കും, അത് നിനക്കറിയാം. എടാ, നിന്റെ ഈ വീഡിയോ കാണുന്ന എന്തേരെ പിള്ളേർ കാണോടാ. നിന്റെ വീഡിയോ കാണുന്ന മിക്കവാറും കൂടുതലും പിള്ളേരായിരിക്കും. അവരുടെ വിചാരം എന്തായിരിക്കും നിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക്? റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കയറി പച്ചയ്ക്ക് കുണ്ടാന്ന് ഷണ്ടാന്നോ അല്ല അവന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നതെന്നല്ലേ അവർ വിചാരിക്കത്തുള്ളൂ. അതും വെച്ചിട്ട് നാളെ അവർ അതുപോലെ വീഡിയോ ചെയ്യത്തില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ എങ്ങനെ ആരെങ്കിലും ഒരാൾ വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വല്ലതും പറയാൻ പറ്റുമോ? നീ അല്ലേ പറഞ്ഞേക്കുന്നത് ഇതാണ് റോസ്റ്റിംഗ്. നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാന്നും പറഞ്ഞാണ് നീ തുടങ്ങിയത്, എന്നിട്ടാണ് നീ പറഞ്ഞത് നീ കുണ്ടനാണ് നീ ഷണ്ടനാണ്. അപ്പൊ പിന്നെ കേൾക്കുന്ന പിള്ളേർ എന്തോ വിചാരിക്കുന്നത് അതാണ് റോസ്റ്റിംഗ് എന്ന്. അപ്പൊ നീ അല്ലേ മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാരെ? എടാ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. എടാ, റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിനെ വ്യക്തിഗത ചെയ്യുകയല്ല ചെയ്യുന്നത്, അയാൾ ചെയ്യുന്ന കണ്ടന്റിനെയാണ് നമ്മളൊരു ഹാസ്യ രൂപേണ ഇവിടെ അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? ഒരാൾ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ അതിനെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അയാളുടെ മുടി കൊള്ളത്തില്ല, അയാളുടെ മുഖം കൊള്ളത്തില്ല, അയാളുടെ രൂപം കൊള്ളത്തില്ല, അയാൾ തടിച്ചതാണ്, മെലിഞ്ഞാണ്, അയാൾ കുണ്ടനാണ്, അയാൾ ഷണ്ടനാണ്, അവളെ അച്ഛൻ ഇങ്ങനെയാണ്, അവളെ അമ്മ ഇങ്ങനെയാണ്, അതൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വ്യക്തിഹത്യ എന്ന് പറയുന്നില്ല, അത് റോസ്റ്റിംഗ് എന്നല്ല. എടാ, നീ കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് നിന്നെ കുറെ പേര് റോസ്റ്റ് ചെയ്തു, നിന്നെ കുറെ പേര് റോസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി നിന്നെയല്ല റോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നീ പറഞ്ഞ കണ്ടന്റിനെയാണ്, അതിനെയാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നീ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നീ തന്നെ ഒന്ന് എടുത്തു വെച്ച് നോക്കും, നീ നിന്റെ വീഡിയോ ഒക്കെ തന്നെയൊക്കെയാ പറഞ്ഞേക്കുന്നുള്ളൂ. ഈ ഷോർട്ട് ഫിലിമിന്റെ കഥയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അത് വിശ്വസിക്കണം. എടാ, ഇങ്ങനെയൊക്കെ വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ച് റോസ്റ്റ് ചെയ്യും. നീ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നീ ഏത് കണ്ടന്റ് വേണമെങ്കിലും എടുത്ത് വെച്ച് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് കണ്ടന്റിനെ ആയിരിക്കണം, ഒരിക്കലും വ്യക്തികളെ ആയിരിക്കണം. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. നിങ്ങൾ ഈ കുറച്ച് പേര്, വളരെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നതാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരാളുടെ കണ്ടന്റ് ആണ് സെലക്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ വ്യക്തിനെയല്ല. നമ്മളൊരാളുടെ കണ്ടന്റ് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കുള്ള അഭിപ്രായം എന്താണോ അത് നമുക്ക് പറയാം. അത് ആർക്ക് വേണമെങ്കിലും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായം ആർക്ക് വേണമെങ്കിലും പറയാം. അത് നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് പറയുന്നു, അത് വേറൊരാളെ വ്യക്തിഗത ചെയ്യാത്ത രീതിയിൽ ഫണ്ണായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ സംഭവം. അതിൻ്റെ അകത്ത് ഒരിക്കലും ഒരാൾ അച്ഛനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ കുണ്ടാന്ന് വിളിക്കുന്നു, ഷണ്ടാന്ന് വിളിക്കുന്നു ഒന്നും ഒരു കാരണവശാലും അതിനകത്ത് വരത്തില്ല. അങ്ങനെ ഒന്നും ആരും വിചാരിക്കുകയും ചെയ്തത് നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം മാപ്പ് പറയുന്നൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. വെറുക്കാൻ കാരണം എന്തൊക്കെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഉപയോഗിക്കണ വാക്കുകൾ. എടാ, വാക്കുകളാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് പ്ലാൻ ചെയ്ത് ചെയ്ത വീഡിയോ തന്നെയല്ലേ? അറിയാതെ വന്നതാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന സമയത്ത് നിനക്ക് അത് കട്ട് ചെയ്ത് കളയായിരുന്നല്ലോ. നീ അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെയാണ്. എന്തായാലും നീ ബോധപൂർവ്വം ഇരുന്ന് ചെയ്ത വീഡിയോ തന്നെയല്ലേ? അത് ബോധമില്ലാതെ ചെയ്തൊന്നുമല്ലോ. അപ്പൊ നിനക്ക് സ്വാഭാവികമായിട്ട് അത് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത സമയത്ത് നിനക്ക് അത് കട്ട് ചെയ്ത് കളയായിരുന്നു, നീ അത് ചെയ്തില്ല. അത് മാത്രമല്ല, നീ അതിൻ്റെ കൂടുതൽ വേറെ ക്ലിപ്പും കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നീ അത് പ്ലാൻ ചെയ്ത് ചെയ്തതാന്നുള്ളത്. ഇങ്ങനെ പക്ഷെ ഞാൻ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ കളിയാക്കണ പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ കളിയാക്കി. ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ എനിക്ക് 19 വയസ്സായിട്ടുള്ളൂ, അതിൻ്റെ ഒരു പക്വത കുറവങ്ങിയാലായിരിക്കണം. എടാ എടാടാ, നിനക്ക് 9 വയസ്സല്ല, 19 വയസ്സാണ്. നീ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നീ എന്തുവായി പറയുന്നേ? നീ ക്ലാസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പോലെ ഇരുന്നാണോ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? അത് നിനക്ക് ഒരു പരിചയമില്ലാത്ത ആളെയല്ലേ നീ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത്? എടാ, നിനക്ക് ആ 19 വയസ്സിന്റെ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല, ഒരാളെ വ്യക്തിഗത ചെയ്യുന്ന ശരിയല്ല എന്നുള്ളത് നിനക്ക് മനസ്സിലാവത്തില്ലേ? ഒന്നും മനഃപൂർവ്വമല്ലടാ, അറിയാതെ സംഭവിച്ചു ഒരു തെറ്റാണ്, ക്ഷമിക്കുക. അപേക്ഷയാണ് ഇവന്. ഈ ഒരു കാര്യത്തിൽ മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ അടുത്ത ദിവസം അനിയൻ്റെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് അടുത്ത സീരിയസ് ഇറക്കും. എൻ്റെ പൊന്നു മോനെ നീ വീഡിയോ ഒക്കെ ചെയ്തു, പക്ഷേ നീ ആൾക്കാരെ തെറി വിളിക്കുകയും വ്യക്തിഗത്യം ചെയ്യാതെ വേണം വീഡിയോ ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കേസ് ആവുകയൊക്കെ ചെയ്യണം, നിന്റെ വീട്ടുകാർക്കും കൂടെ നാണക്കേടല്ലേ? എന്തൊരു നാണക്കേടാ അവർക്ക് വരുന്നേ? അങ്ങനെയൊക്കെ കുറേ പേര് പറയും. ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും വന്നതല്ല കേട്ടോ, ഞാൻ ടോട്ടലി വീഡിയോ ചെയ്യലൊക്കെ നിർത്താനുള്ള പ്ലാനായിരുന്നു. അത് നല്ലോണം വിഷമമായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാണ് എല്ലാവരോടും, ഈ സമൂഹത്തോട് മൊത്തം ഞാൻ സോറി പറയാണ്.
കിച്ചുടാൻ ചെയ്ത് വരുത്തിട്ട് ചിലപ്പോൾ എൻ്റെ 19 വയസ്സിൻ്റെ ഒരു ബോധക്കേടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ജസ്റ്റ് ഫൺ എന്ന രീതിയിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ നീ പറഞ്ഞൊക്കെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, ഒരു കുഴപ്പമില്ല. ഇനി നാളെ ഇത് ഏപ്രിൽ ഫുൾ ആന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും നിന്റെ കൂടത്തിൽ കാണത്തില്ല, അതുകൊണ്ട് നീ അത് സൂക്ഷിച്ചു. അപ്പൊ ഈ സേന ആദ്യം പറയാന്ന് പറഞ്ഞ കാര്യം, ഞാൻ 3-4 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ യൂട്യൂബിലും ഇല്ലായിരുന്നു. അതിന്റെ കാരണം വേറൊന്നും അല്ല, ഒരു യാത്രയിലായിരുന്നു കൈസ്. ഇന്ന് രാവിലെയാണ് ഞാൻ തിരിച്ചെത്തിയത്. ആക്ച്വലി നമ്മൾ വീഡിയോ ഇടേണ്ട ദിവസം ഇന്നലെയായിരുന്നു, ഇന്നലെ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത്. ഇവന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെയ്തിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്നേരം പറ്റിയില്ല, അതാണ് ഞാൻ ഇപ്പം ചെയ്തിട്ടത്. കുറച്ച് ലേറ്റ് ആയി, അതെനിക്കറിയാം. നമ്മൾ പിന്നെ എല്ലാ വീഡിയോ ലേറ്റ് ആയിട്ടാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.